ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മൈഥിലിക്ക് 8 പണി തന്നെ കൊടുത്തിരിക്കുകയാണ് നന്ദിനി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് പ്രസാദം കൊടുത്തപ്പോൾ അത് വളരെ സ്നേഹത്തോടെ കൊടുത്തതാണ് എന്ന് മൈഥിലി തെറ്റിദ്ധരിച്ചു. മുളകരച്ച പ്രസാദമായിരുന്നു അത് കൊടുത്തത്. ആ സ്ത്രീ എൻ്റെ വയറും ദേഹവും ഒക്കെ എരിച്ചു കളഞ്ഞു. അവർക്ക് ഇങ്ങനെയൊരു മുഖമുണ്ടായിരുന്നോ? എന്നൊക്കെ വാഷ്ബേസിൻ്റെ അരികിൽ പോയി നിന്ന് മൈഥിലി ഓർക്കുന്നു. മൈഥിലി തിരിഞ്ഞു നോക്കിയപ്പോൾ നന്ദിനി പിറകിൽ നിൽക്കുന്നുണ്ട്. നന്ദിനി മൈഥിലിയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നു, എന്താടി ഞാൻ പ്രസാദം ഒടിച്ചത്, നിനക്ക് പിടിച്ചില്ലേ? എന്താടി നിന്റെ മുഖമെല്ലാം ചുവന്ന് തുടുത്തിരിക്കുന്നത്, ഒരുമാതിരി മുളകരച്ച് തേച്ചതുപോലെ. ഇത് കേട്ട് മൈഥിലി പറയുന്നു, ആ പ്രസാദത്തിൽ മുഴുവനും മുളകായിരുന്നു. അതെ, പ്രസാദമല്ലായിരുന്നു, ഉണ്ടമുളക് അരച്ചതായിരുന്നു എന്ന് നന്ദിനി പുഞ്ചിരിയോടെ പറയുമ്പോൾ ദേഷ്യത്തോടെ നന്ദിനിയെ നോക്കുകയാണ് മൈഥിലി. നിങ്ങളുടെയൊക്കെ കൂടെ ജീവിച്ച് ഞാനും അത്തരക്കാരിയായി, എനിക്കും തരം താഴേണ്ടി വന്നു. ദുഷ്ടതരം, നീയൊക്കെ കൂടി എന്നെ കൂടെ ചെയ്യിപ്പിച്ചു. ഇവരുടെ സംസാരം മാലതിയും കേട്ടു. എന്റെ മകനെയോ മകളെയോ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഞാൻ അടങ്ങിയിരിക്കില്ല. നിന്നെയൊന്നും വെറുതെ വിടത്തുമില്ല. നീ കരുതിയിരുന്നോ ഈ വീട്ടിൽ നിന്ന് നല്ല ഭക്ഷണം നിനക്ക് കിട്ടണമെങ്കിൽ നീ നന്നായി പെരുമാറണം. ഇപ്രാവശ്യം മുളകായിരുന്നു, ഇനി അത് വിഷമായി മാറും. മനസ്സിലായോടി നെറുകെട്ടവളെ എന്നും വളരെ ദേഷ്യത്തോടെ നന്ദിനി മൈഥിലിയോട് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങി. അപ്പോഴതാ മാലതി പിന്നിൽ നിൽക്കുന്നു. ഇത് നിന്നോടും കൂടിയാ പറഞ്ഞത്, എല്ലാം ഞാൻ അറിയുന്നുണ്ട്. അവളുടെ ഒരു ഗൂഢാലോചന. മാറി നിൽക്കി എന്ന് പറഞ്ഞ് നന്ദിനി ദേഷ്യത്തോടെ പോയി. എന്താ ഉണ്ടായത് മൈഥിലി എന്ന് മാലതി മൈഥിലിയോട് ചോദിച്ചപ്പോൾ മൈഥിലി പറയുന്നു, കുന്തം വീട് എന്നെ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ മൈഥിലി മുറിയിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് കൈമളും രാജലക്ഷ്മിയും ഒക്കെ സംസാരിച്ചിരിക്കുകയാണ്. അരികിൽ നന്ദിനിയുമുണ്ട്. കൈമളേട്ടനെ എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ കൈമൾ പറയുന്നു, അങ്ങനെയെല്ലാം പരിഹരിക്കപ്പെട്ടില്ലേ, ഇനി എന്തിനാണ് ഒരു അകൽച്ച? മനസ്സിലായില്ല എന്ന് രാജലക്ഷ്മി. ഈ കുടുംബത്തിലെ എല്ലാ ഭർത്താക്കന്മാരും അവരവരുടെ ഭാര്യമാരെ പ്രസാദമൂട്ടണം എന്നായിരുന്നല്ലോ ചടങ്ങ്. രാമഭദ്രൻ സ്ഥലത്തില്ല, ജഗദീഷ് കൊടുക്കത്തുമില്ല. ജയറാമിനെയും നന്ദിനിയും എന്തിനൊഴിവാക്കുന്നു? കുറച്ച് പ്രസാദവുമായി നന്ദിനി ജയറാമിൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ. ജയറാമൻ നന്ദിനിക്ക് പ്രസാദം കൊടുക്കട്ടെ. എന്റെ അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാ, അതിനപ്പുറം എനിക്ക് പറയാനില്ല. ഇനി നന്ദിനി തീരുമാനിക്കട്ടെ എന്ന് രാജലക്ഷ്മി പറയുന്നു. മോളുടെ തീരുമാനം എന്താണെന്ന് കൈമൾ ചോദിക്കുന്നു. അച്ഛൻ, എന്നെ നിർബന്ധിക്കരുത്, ഇത് ഇങ്ങനെ പോട്ടെ അച്ഛൻ, അതല്ലേ നല്ലത് എന്ന് നന്ദിനി. ആലോചിക്കാൻ സമയമുണ്ട് മോൾ, ആലോചിക്കേ എന്ന് കൈമൾ പറയുമ്പോൾ നന്ദിനി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇതേ സമയം ജയറാമൻ മുറിയിലിരിക്കുകയായിരുന്നു, വളരെ സങ്കടത്തോടെ തന്നെ ഇരിക്കുന്നു. കൈമൾ അവിടേക്ക് വന്നിട്ടുണ്ട്. ജയറാമൻ്റെ തലയിലെ ആ കെട്ടൊക്കെ മാറ്റി ഇപ്പോൾ ചെറിയൊരു ബാൻഡേജ് മാത്രമേ ഉള്ളൂ. അച്ഛൻ വന്നതും ബഹുമാനത്തോടെ എണീറ്റ് നിൽക്കുകയാണ് ജയറാം. മോനെ എന്ന് വിളിച്ചപ്പോൾ ജയറാം പറയുന്നു, ഞാൻ ദേവിയോട് ചെയ്ത പാപത്തിനൊന്നും ഒരു പരിഹാരവും ഇല്ലേ അച്ഛാ? എല്ലാത്തിനും പരിഹാരമുണ്ടാകും, എല്ലാ ഭാഗ്യവും തിരിച്ചു വരികയും ചെയ്യും. നഷ്ടപ്പെട്ടു എന്ന് കരുതി വിഷമിക്കരുത്, നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു വരും എന്ന് ഉറച്ചു വിശ്വസിക്കുക. അപ്പോൾ അതെല്ലാം തിരിച്ചു കിട്ടുമെന്നും കാലം എല്ലാത്തിനും സാക്ഷിയല്ലേ, നന്മ തിന്മകൾ തിരിച്ചറിഞ്ഞ് കാലം തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്തുമെന്നും കൈമൾ ജയറാമനോട് പറയുന്നുണ്ട്. ആശ്വാസ വാക്കുകൾ പറഞ്ഞിട്ട് കൈമൾ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ മൈഥിലി ഒരു വലിയ ദേഷ്യത്തിൽ തന്നെയാണ്. നന്ദിനി പറഞ്ഞതിനെ കുറിച്ചാണ് മൈഥിലി ഇപ്പോൾ ഓർക്കുന്നത്. മാലതി പരുങ്ങി പരുങ്ങി അവിടേക്ക് വന്നിട്ടുണ്ട്. നീ ഇവിടെ ഇങ്ങനെ പട്ടിണിക്ക് ഇരിക്കേണ്ട, വിഷം കഴിച്ചതിൻ്റെ ക്ഷീണം കാണുമ്പോൾ നമുക്ക് വല്ലതും കഴിക്കാമെന്ന് മാലതി. എൻ്റെ അമ്മോ, എനിക്കൊന്നും വേണ്ടേ എന്ന് മൈഥിലിയും. എടി, അവരാരും അവിടെ ഇല്ല, അവരൊക്കെ അവരവരുടെ മുറിയിലാണ്. നിന്റെ അമ്മായിയമ്മ എന്ന സാവിത്രി അവരുടെ മുറിയിൽ കയറി വാതിലടച്ചു. വാ, ഞാൻ എടുത്തു തരാം നിനക്ക് ആഹാരമെന്ന് മാലതി. അയ്യോ, എൻ്റെ പൊന്നു കുഞ്ഞമായി, എനിക്ക് ഇവിടെ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും പേടിയാണ് കുടിക്കാൻ. ആ നശിച്ച സ്ത്രീ എനിക്ക് പ്രസാദം ഊട്ടിയതോടെ എൻ്റെ കുടൽമാല പുറത്തു വന്നു. എരിഞ്ഞു പുകഞ്ഞ് ഞാൻ നക്ഷത്രം എണ്ണിപ്പോയി. കൊല്ലൻ മുളകായിരുന്നു അതോ കാന്താനി മുളകായിരുന്നു എന്ന് മാലതി ചോദിക്കുന്നുണ്ട്. ഉണ്ടമുളകാണെന്ന് അവർ പറഞ്ഞത്. നാശം പിടിച്ച സ്ത്രീ കുഞ്ഞമായി ആ ഐഡിയം കൊണ്ട് വന്നത് കൊണ്ടാ, ഇല്ലെങ്കിൽ ആ പരിസരത്ത് പോലും ഞാൻ വരില്ലായിരുന്നു എന്ന് മൈഥിലി. ആ പ്ലാൻ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടന്നിരുന്നെങ്കിൽ മീനാക്ഷിയുടെ കാലൊടിഞ്ഞേനെ എന്ന് മൈഥിലി മാലതി പറയുന്നുണ്ട്. അവളെവിടെയും രക്ഷപ്പെടും, അവളുടെ ജാതകം അങ്ങനെയാണ്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ അവളുടെ കാൽ ഒളുക്കി എന്ന് പറഞ്ഞ് കാർത്തി കാണിക്കുന്ന ഒരു സ്നേഹപ്രകടനം എന്ന് ദേഷ്യത്തോടെ മൈഥിലി പറയുന്നു. ആ കാല് തടവുന്നു, തട്ടിക്കൊടുക്കുന്നു, ഓയിൽമെന്റ് കൊടുക്കുന്നു, വെപ്രാളം കാണിക്കുന്നു. ഈ ശൃംഗാരം കണ്ടിട്ട് എനിക്ക് ഓക്കാനം വരികയാണെന്നൊക്കെ മാലതി. എനിക്കവളെ കൊല്ലാനുള്ള കലിയാണെന്ന് മൈഥിലി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, കക്ഷത്തിരിക്കുന്നത് പോകുകയും ചെയ്തു, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാനും പറ്റിയില്ല. അല്ല മൈഥിലി, നീ എത്ര പ്രാവശ്യമായി എൻ്റെ ആങ്ങളെ നിന്നെ വിളിക്കുന്നു, നിനക്കൊന്ന് ഫോൺ എടുത്താൽ എന്താ?
നീ എന്താ അവനെ മറന്നു എന്ന് ചോദിച്ചപ്പോൾ മൈഥിലി ദേഷ്യത്തോട് പറയുന്നു, മിണ്ടിപ്പോകരുത്, അവന്റെ പേര് പോലും എനിക്ക് കേൾക്കണ്ട. എന്റെ ഈ നാശത്തിനൊക്കെ കാരണക്കാരൻ അവൻ ഒറ്റ ഒരുത്തനാ. ഇനി മരിച്ചാലും ശരി, അവന്റെ കൂടെ പോവില്ല ഞാൻ. അവനെ സപ്പോർട്ട് ചെയ്യാൻ എന്റെ മുന്നിലേക്ക് വന്ന് കളയരുത്. എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു വേണം, അതിനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നും മൈഥിലി പറയുന്നു. ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം കാർത്തിയും മീനാക്ഷിയും ഫോണിൽ സംസാരിക്കുന്നുണ്ട്. പ്രശ്നം എന്താണെന്ന് പറ മീനാക്ഷി എനിക്ക് കാർത്തി ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു, പ്രശ്നമൊന്നുമില്ല, കുഞ്ഞുറങ്ങുന്നില്ല. എന്നാൽ കുറേ തവണയായിട്ട് SI കാർത്തിയെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഫോണാണെങ്കിൽ ബിസിയായതിനാൽ കിട്ടുന്നതുമില്ല. അദ്ദേഹത്തിന് ദേഷ്യം വരുന്നു. ഈ ACP ഫോൺ ബിസിയാണല്ലോ, ഒരു അത്യാവശ്യ കാര്യമാണ് എന്നോർത്ത് അദ്ദേഹം തിരിച്ചു വിളിക്കണ്ടേ എന്നൊക്കെ. കുഞ്ഞു ഉറങ്ങുന്നില്ലേ, അതെങ്ങനെ, അതെന്താണെന്നൊക്കെ കാർത്തി ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്നു, അവൾ അങ്ങനെയാ, ചില കാര്യങ്ങളിൽ അച്ഛനെ പോലെ ദുർവാശിയാണ്. എനിക്കങ്ങനെ ദുർവാശിയൊന്നുമില്ല, കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഉറക്കാൻ നോക്കുക എന്ന് കാർത്തി. ഇവൾ മനഃപൂർവ്വം ഉറങ്ങാത്തതാണ് എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് രണ്ടുപേരും. അതുകൊണ്ട് തന്നെ ആ പോലീസ് ഓഫീസർ വിളിച്ചിട്ട് എടുക്കുന്നതുമില്ല, എന്നാൽ തിരിച്ചു വിളിക്കുന്നതുമില്ല. ഇദ്ദേഹം കുറേ തവണയായി വിളിക്കുന്നു. ഒടുവിൽ അദ്ദേഹത്തിന് ദേഷ്യം വരുന്നുണ്ട്. അതെ, കുഞ്ഞിനെ ഇപ്പോൾ ഉറക്കരുത്, ഇപ്പോൾ ഉറക്കിയാൽ രാത്രി കുഞ്ഞുറങ്ങില്ല. കുഞ്ഞുറങ്ങാതിരുന്നാൽ പിന്നെ എന്താ ഉണ്ടാവുക എന്നൊക്കെ കാർത്തി ചോദിച്ചപ്പോൾ പുഞ്ചിരിയോടെ ഇരിക്കുകയാണ് മീനാക്ഷി. രാത്രി നമുക്ക് എന്തെങ്കിലും തമാശ പറയാനും ചിരിക്കാനും ഉറങ്ങാനും ഒന്നും കുഞ്ഞ് സമ്മതിക്കില്ല എന്ന് കാർത്തി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു, വേല മനസ്സിലായി, നിനക്കൊരു കോമൺ സെൻസ് ഇല്ലേ മീനാക്ഷി. അത് മാത്രമല്ല, 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ 18 മണിക്കൂറെങ്കിലും ഉറക്കണം, എങ്കിലേ കുഞ്ഞിന് നല്ല ബുദ്ധിയും ശക്തിയും ഉണ്ടാകൂ എന്നും കാർത്തി പറയുന്നു. അങ്ങനെ കുറേ തവണയായി അദ്ദേഹം ശ്രമിക്കുന്നു. ഇപ്പോഴാണ് ഇത് കാർത്തി ശ്രദ്ധിക്കുന്നത്. മീനാക്ഷി, ഞാൻ ഫോൺ കട്ട് ചെയ്യുകയാണ്, ആ ടൗൺ SI കുറേ നേരമായി വിളിക്കുന്നു, എന്തോ അത്യാവശ്യമുണ്ട്, ഞാൻ അറ്റൻഡ് ചെയ്യട്ടെ എന്ന് കാർത്തി പറയുന്നു. അങ്ങനെ ഇപ്പോൾ മീനാക്ഷിയുടെ കോൾ കട്ട് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കോൾ എടുത്തു. സാർ, സാറിൻ്റെ അമ്മാവനെ ആക്രമിച്ച 2 ക്വട്ടേഷൻ ഗുണ്ടകളെ ഞാൻ പിടികൂടിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ കാർത്തി പറയുന്നു, എന്താണ്, അവരെ വെറുതെ വിടരുത്, ഞാൻ അങ്ങോട്ട് വരാൻ ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇപ്പോൾ മീനാക്ഷി സംസാരിച്ചിട്ട് മുറിയിലേക്ക് വന്നപ്പോൾ മൈഥിലി കുഞ്ഞിനെയും എടുത്ത് അങ്ങനെ ഇരിക്കുന്നതാണ് കാണുന്നത്. ആ കാഴ്ച കണ്ട് മീനാക്ഷി ദേഷ്യത്തോടെ ഇരിക്കുന്നു. കുഞ്ഞിനെ സ്നേഹത്തോടെ തലോടുകയും കുഞ്ഞിനോട് സംസാരിക്കുകയും കുഞ്ഞിനെ കൊഞ്ചിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മൈഥിലി. എടി, ആരോട് ചോദിച്ചിട്ടാണ് നീ കുഞ്ഞിനെ എടുത്തത്? കുഞ്ഞിനെ ഇങ്ങോട്ട് തായെന്ന് പറഞ്ഞിട്ട് മീനാക്ഷി മൈഥിലിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു. ഇത് എൻ്റെ കുഞ്ഞാ, ഞാൻ തരില്ല എന്ന് മൈഥിലിയും പറയുന്നു. ഇങ്ങോട്ട് തരാനല്ലേ പറഞ്ഞത് എന്ന് മീനാക്ഷി പറയുമ്പോൾ തരില്ലെന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് വീണ്ടും വാശി പിടിക്കുകയാണ് മൈഥിലി. ഞാൻ ഈ വീട്ടിലെ എല്ലാവരെയും വിളിച്ചു വരുത്തും, എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് നീ തല്ല് വാങ്ങിക്കും, അതിനുള്ള അവസരം നീ ഉണ്ടാക്കണ്ട, കുഞ്ഞിനെയും എടുക്ക് എന്ന് പറഞ്ഞ് മൈഥിലിയുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിക്കുകയാണ് ഇപ്പോൾ മീനാക്ഷി. മൈഥിലി മീനാക്ഷിയോട് പറയുന്നു, ഞാൻ പ്രസവിച്ച കുഞ്ഞാണിത്, അല്ലാന്നാരും പറഞ്ഞില്ലല്ലോ, പ്രസവിച്ചിട്ട് പൂച്ചക്കുഞ്ഞുങ്ങളെ കളയുന്നത് പോലെ നീ കുഞ്ഞിനെ കളഞ്ഞിട്ട് പോയില്ലേ. ഇതിനെ ഇതിൻ്റെ അച്ഛനും ഞാനും ഞങ്ങളുടെ വീട്ടുകാരും കൂടി എടുത്തു വളർത്തി, ഇതിനെ ഞങ്ങൾ തരില്ല, എൻ്റെ കുഞ്ഞിനെ ഞാൻ വാങ്ങിക്കുമെന്ന് മൈഥിലി വാശി പിടിക്കുമ്പോൾ മീനാക്ഷി പറയുന്നു, നീ വേടിക്കും, ഏതെങ്കിലും ഒരു കുഞ്ഞിൻ്റെ പ്രതിമ വൈകമോളെ ഞാൻ തരില്ല. ഞാൻ ചെമ്പകമംഗലത്തേക്ക് തിരികെ വന്നത് എന്തിനാണെന്ന് നിനക്കറിയാമോ എന്ന് മൈഥിലി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു, അറിയാം, നിനക്ക് അന്തി ഉറങ്ങാൻ പോലും ഒരിടമില്ലാത്തത് കൊണ്ട്, വിശപ്പടക്കാൻ ഒരു മാർഗമില്ലാത്തത് കൊണ്ട്. അല്ല, എല്ലാം നഷ്ടപ്പെട്ടിട്ടും ഞാൻ ജീവിച്ചിരിക്കുന്നത് എൻ്റെ ഈ കുഞ്ഞിന് വേണ്ടിയാണെന്ന് മൈഥിലി. അയ്യോ, സ്വന്തം കുഞ്ഞിനോട് സ്നേഹവും വാത്സല്യവുമുള്ള ഒരു പരിശുദ്ധ അമ്മ, ദിവ്യ മാതാവ്, പാപം, ഈ കുഞ്ഞിൻ്റെ അടുത്ത് വരാനുള്ള യോഗ്യത ഉണ്ടോടി നിനക്ക്? മൈഥിലി വീണ്ടും പറയുന്നു, എന്നെ ഉപദേശിക്കാനുള്ള, എന്നെ പരിഹസിക്കാനുള്ള അവകാശമൊന്നും നിനക്കില്ല, മര്യാദയ്ക്ക് എൻ്റെ കുഞ്ഞിനെ തരാനാണ് നിന്നോട് പറഞ്ഞത്. മീനാക്ഷി വീണ്ടും ദേഷ്യത്തോട് പറയുന്നു, മര്യാദയ്ക്ക് തന്നെയാണ് ഞാൻ പറയുന്നത്, തരില്ല. നീ കുഞ്ഞിനെ തൊട്ടാൽ നിന്റെ ഉള്ളിലുള്ള നെഗറ്റീവ് മുഴുവനും ഈ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് കയറും, ഇറങ്ങി പോടി ഇതിനകത്തുനിന്ന്. പോവാൻ എന്ന് പറഞ്ഞ് മൈഥിലി പിടിച്ച് തള്ളുകയാണ് മീനാക്ഷി. എടിയെന്ന് പറഞ്ഞ് വീണ്ടും മൈഥിലി തിരികെ വന്നിട്ട് പറയുന്നു, അപ്പോൾ നീ കുഞ്ഞിനെ തരില്ല അല്ലേ? ഇല്ല, ഈ ജന്മത്തെ കുഞ്ഞിനെ ഞാൻ തരില്ല, എൻ്റെ കുഞ്ഞാണിത് എന്നൊക്കെ മീനാക്ഷി പറയുന്നുണ്ട്. ഞാൻ നിന്നെ പഠിപ്പിച്ച് തരാടി, ഞാൻ ആരാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് മൈഥിലി. ഇറങ്ങടി എന്ന് പറഞ്ഞ് വീണ്ടും മൈഥിലിയെ പിടിച്ച് മുറിക്ക് പുറത്തേക്ക് തള്ളുകയാണ് ഇപ്പോൾ മീനാക്ഷി. എന്നിട്ട് ദേഷ്യത്തോടെ നിൽക്കുന്നു. മൈഥിലിയും ദേഷ്യത്തോടെ പുറത്തേക്ക് പോയി. ശേഷം കിച്ചണിലേക്ക് പോയി കുറച്ച് മണ്ണെണ്ണ കന്നാസ് എടുത്തുകൊണ്ട് വരികയാണ് ഇപ്പോൾ മൈഥിലി. മാലതി ചോദിക്കുന്നു, എടി, നീ എന്താ മണ്ണെണ്ണ കച്ചവടം തുടങ്ങിയോ, അതോ റേഷൻ കട തുടങ്ങിയോ? മൈഥിലി പറയുന്നു, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മുറ്റത്തേക്ക് പോവുകയാണ് ഇപ്പോൾ. എടി നിൽക്കാൻ മൈഥിലി, എന്നൊക്കെ മാലതി, എല്ലാവരെയും കൊണ്ട് ഞാൻ എൻ്റെ ശവം ചുമപ്പിക്കും എന്ന് മൈഥിലി. എന്താ നീ കാണിക്കാൻ പോകുന്നത് എന്ന് മാലതി പറയുമ്പോൾ മൈഥിലി പറയുന്നു, ഇതാ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ആ കന്നാസിൻ്റെ അടപ്പ് തുറന്നിട്ട് ഞാനിതിൽ കുളിക്കാൻ പോവുകയാണ് എന്ന് മൈഥിലി മാലതിയോട് പറയുന്നു. നീ ഇതിനെ മണ്ണെണ്ണയിൽ കുളിക്കുന്നത്? വെള്ളത്തിൽ കുളിക്കാം.
ഞാൻ ചാകാൻ പോവുകയാണെന്ന് മൈഥിലി. നീ എന്തിനാ ചാകുന്നത്? ഇത് കണ്ട് കണ്ട് എല്ലാവർക്കും മടുത്തോ? പുതിയ ഷോ വല്ലതുമുണ്ടെങ്കിൽ കാണിക്കുകയെന്ന് മാലതി. ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ മണ്ണെണ്ണ ഇപ്പോൾ മൈഥിലിയുടെ ദേഹത്തേക്ക് ഒഴിക്കുന്നു. മാലതി തടഞ്ഞുവെങ്കിലും മൈഥിലി നിർത്തുന്നില്ല. ആ കന്നാസിലെ മണ്ണെണ്ണ മുഴുവനും തൻ്റെ ശരീരത്തേക്ക് ഒഴിച്ചിട്ട് കന്നാസ് വലിച്ചെറിയുകയാണ് ഇപ്പോൾ മൈഥിലി. എടി, എന്താണ് ഈ കാണിക്കുന്നത് എന്ന് മാലതി പറയുമ്പോൾ മൈഥിലി പറയുന്നു, എല്ലാവരും സന്തോഷിച്ചോ, ഞാൻ മരിക്കാൻ പോവുക. ഇതുപോലെ മാരണമായല്ലോ എന്ന് മാലതി. മൈഥിലിയുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു തീപ്പെട്ടിയും. അത് കത്തിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ മൈഥിലി. അരുത്, അത് വേണ്ട എന്നൊക്കെ മാലതി പറയുമ്പോൾ സ്വയം തിരിവെച്ച് ചാവല എന്നും പറയുന്നുണ്ട് മാലതി. എനിക്ക് ഈ ശവം കരിഞ്ഞ മണം മൂക്കിലടിച്ചാൽ ഛർദ്ദിൽ വരും. എടി, കത്തിക്കരുത് എന്ന് എന്നെ വീണ്ടും വീണ്ടും മാലതി പറയുന്നു. മൈഥിലി കത്തിക്കാൻ തുടങ്ങിയപ്പോൾ മാലതി മൈഥിലിയുടെ കയ്യിൽ നിന്നും തീപ്പെട്ടി വാങ്ങാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ. ആ തീപ്പെട്ടിക്ക് വേണ്ടി രണ്ടുപേരും പിടിവലി നടത്തുന്നുണ്ട്. എനിക്ക് മരിക്കണമെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ ഇത് കേട്ട് മാലതിയാണെങ്കിൽ അവിടെ നിന്ന് അലറി വിളിക്കുകയാണ് ഇപ്പോൾ എല്ലാവരെയും. എല്ലാവരും ഓടി വരണേ എന്നൊക്കെ എല്ലാവരും അവിടേക്ക് ഓടി വരുന്നു. മീനാക്ഷിയും നന്ദിനിയും രാജലക്ഷ്മിയും വന്നു. എന്താ എന്താ ഇവിടെ എന്ന് രാജലക്ഷ്മി ചോദിക്കുന്നു. ദേ, ഇവളാണെങ്കിൽ ഒരു ഒരു ഗ്യാം മണ്ണെണ്ണ ദേഹത്തൊഴിച്ചിട്ട് ചാകാൻ പോവുകയാണെന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ എല്ലാവരും. നന്ദിനി പറയുന്നു, അത് ശരി, കിണറ്റി ചടൽ മാറ്റിയിട്ട് ഇപ്പോൾ മണ്ണെണ്ണയാക്കിയോ എന്ന്. മണ്ണെണ്ണയ്ക്ക് എന്താ വിലയെന്ന് അറിയാമോ നിനക്ക്? നീ ചോദിച്ചിരുന്നെങ്കിൽ കയറോ കീടനാശിനിയോ ഞാൻ തരുമായിരുന്നല്ലോ എന്നും നന്ദിനി പറയുന്നുണ്ട്. ഇപ്പോൾ മൈഥിലിയുടെ കയ്യിൽ നിന്നും ആ തീപ്പെട്ടി പിടിച്ച് പിടിച്ച് വാങ്ങിച്ചിരിക്കുകയാണ് ഇപ്പോൾ മാലതി. ആ തീപ്പെട്ടി ഇങ്ങ് താ എന്ന് മൈഥിലി. എന്തിനാണെന്ന് നന്ദിനി ചോദിക്കുന്നു. എനിക്ക് മരിക്കാനെന്ന് മൈഥിലിയും. അല്ല, ഈ പുതിയ ആത്മഹത്യ എന്താവശ്യം നേടിയെടുക്കാനാണെന്ന് രാജലക്ഷ്മി ചോദിക്കുന്നു. ഇവൾക്ക് ഭ്രാന്താണെന്ന് മാലതി. എന്തേ, എനിക്ക് ഭ്രാന്താണ് എന്ന് മൈഥിലി. ഞാൻ ഓരോ പ്രാവശ്യം മരിക്കാൻ ശ്രമിക്കുമ്പോഴും നിങ്ങളാണ് എന്നെ തടസ്സപ്പെടുത്തുന്നത്. എനിക്കിനി ജീവിക്കണ്ട എന്ന് മൈഥിലി പറയുമ്പോൾ നന്ദിനി പറയുന്നു, അമ്മ ചോദിച്ചത് കേട്ടില്ലേ, നീ ഇപ്പോൾ മരിക്കാൻ തുടങ്ങുന്നതിൻ്റെ റീസൺ എന്താണെന്ന്? എനിക്കെൻ്റെ കുഞ്ഞിനെ കിട്ടണമെന്ന് മൈഥിലി. എല്ലാവരും ഞെട്ടി നിൽക്കുന്നു. എന്നാൽ അവർക്ക് ആദ്യം ഇതൊരു തമാശയായിട്ടാണ് തോന്നുന്നത്. എല്ലാവരും പരിഹാസത്തോടെ ചിരിച്ചു. ആ മോഹം എൻ്റെ മോളെ ഉപേക്ഷിച്ചാൽ മതി, കുഞ്ഞിനെ ഞങ്ങൾ തരില്ല എന്ന് നന്ദിനിയും പറഞ്ഞു. അയ്യോ, അവളുടെ ഒരു മോഹമേ എന്ന് രാജലക്ഷ്മി. കുഞ്ഞിനെ തന്നില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് മൈഥിലി പറഞ്ഞു. എടീ, മരിക്കാൻ എത്രയോ സ്ഥലങ്ങൾ കിടക്കുന്നു, നീ എന്തിനാ ചെമ്പകമംഗലത്തേക്ക് വലഞ്ഞു കയറി വന്നത്? മാലതിയുടെ കയ്യിൽ നിന്നും ആ തീപ്പെട്ടി വാങ്ങി നന്ദിനിയുടെ കയ്യിൽ കൊടുത്തിട്ട് അല്ല, നന്ദിനി മാലതിയുടെ കയ്യിൽ നിന്നും ആ തീപ്പെട്ടി വാങ്ങി മൈഥിലിയുടെ കയ്യിൽ കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, മര്യാദയ്ക്ക് പോയി ചത്തോണം. അതെ, ഒരല്പം കൂടി മാറി നിന്ന് തീ കൊളുത്തിയാൽ വലിയ ഉപകാരമായിരുന്നു എന്ന് രാജലക്ഷ്മിയും പറയുന്നു. ഈ വീട്ടിലേക്ക് തീ ആളരുത് കേട്ടോ. മൈഥിലിയാണെങ്കിൽ ആ തീപ്പെട്ടി വാങ്ങിക്കുന്നില്ല. എന്താ ചാകുന്നില്ല എന്ന് നന്ദിനി ചോദിക്കുന്നു. ഷെടാ, ഇത് എന്തൊരു ശല്യമാണ്, ഞങ്ങൾക്ക് സന്തോഷമുള്ള ഒരു കാര്യം, അതും ദൈവം മാറ്റി വിടുകയാണോ എൻ്റെ ഭഗവാനെ? ഒന്ന് വേഗം ചാകടി, തീരെ സമയമല്ല, എൻ്റെ കുഞ്ഞെ ഇപ്പോൾ ഉണരുമെന്ന് മീനാക്ഷി. എനിക്കങ്ങനെ മരിക്കാൻ മനസ്സിലായി എന്നിപ്പോൾ മൈഥിലി പറയുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.